ശരിക്കും ഞാൻ ചോദിച്ചത് ഹസ്ബൻഡിനെ അപ്പൊ കണ്ടുമുട്ടിയതും അതൊക്കെ എവിടെ വെച്ചായിരുന്നു? അത് എനിക്ക് 7 വയസ്സിലായിരുന്നു. ഐ വാസ് ഓൺലി 7. ആ സമയത്ത് ചേട്ടൻ, ഞങ്ങളെ ഒരു 14 ഇയേഴ്സ് ഗ്യാപ് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ചേട്ടൻ ഒരു 20 വയസ്സായിരുന്നു. ചേട്ടൻ ഫോർത്ത് കൊച്ചിയിൽ ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു, അവിടെ വർക്കിംഗ് ആയിരുന്നു. ഹി വാസ് വർക്കിംഗ് ഫോർ കഥകളി ഷോസ്. അപ്പോൾ അച്ഛനും അമ്മയും, ഇങ്ങനെ കഥകളി ഭയങ്കര ഇഷ്ടമാണ്. സോ ദേ വോണ്ടഡ് ടു ബ്രിങ് അസ് ദേ. അപ്പോൾ എൻ്റെ ബ്രദറും ഞാനും ഭയങ്കര കളിയായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാ ദിവസവും വന്നു, എല്ലാവരും അങ്ങനെ പരിചയപ്പെട്ടു, ഫ്രണ്ടായി. എല്ലാ ആർട്ടിസ്റ്റുകളും, ടീം ഓഫ് ദ തിയേറ്റർ, അങ്ങനെ ഭയങ്കര ഫ്രണ്ടായി. എല്ലാ ദിവസവും വന്നു, ഒരു ഫാമിലി പോലെയായി. ആൻഡ് സോ അങ്ങനെ ചേട്ടാൻ അവിടെ ആയിരുന്നു. Okay. So, who took the decision that it will become his life partner? ആസമയത്ത് കൊച്ചായിരുന്നു, എന്നാലും പറ്റത്തില്ല, അത് കഴിഞ്ഞിട്ടല്ലേ പറ്റത്തില്ല. ആസമയത്ത് ഒന്നും ഇല്ലായിരുന്നു, ഒരു ഫ്രണ്ടായി. 2-3 വർഷം കഴിഞ്ഞ് അങ്ങനെ വി കെയിം എവറി ഇയർ. അപ്പൊ അങ്ങനെ ഹി ബിക്കെയിം റിയലി എ ഫ്രണ്ട്. പിന്നെ കേരളത്തിൽ തിരിച്ചു വന്നില്ല, വേറെ സ്ഥലത്ത് പോയി. കാരണം എല്ലാ വർഷവും അങ്ങനെ ഇവിടെ വന്നു, ഇന്ത്യയിൽ വന്നു. അപ്പോ കേരള, തമിഴ്നാട്, നോർത്ത് ഇന്ത്യ എല്ലാ സ്ഥലത്തും പോയി. അപ്പം പിന്നെ എൻ്റെ തിരിച്ചു വന്നു 16 വയസ്സായിരുന്നു. ഐ വാസ് 16 ഇയേഴ്സ് ഓൾഡ്. ആ വർഷം തിരിച്ച് കൊച്ചിയിലെത്തി. അവിടെ പോയി, തിയേറ്ററിൽ പോയി, നമ്മുടെ ഫ്രണ്ട്സ് കാണുമ്പോൾ. പക്ഷെ ചേട്ടൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഓർമ്മകൾ അങ്ങനെ വന്നു. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഡാൻസർ ആയിരുന്നു ചേട്ടൻ. അതുകൊണ്ട് അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് മിന്തും ഫ്രണ്ട്ഷിപ്പ് തുടങ്ങി. ഞാൻ ആ സമയത്ത് ഒരു ഭരതനാട്യം ഡാൻസർ പ്രൊഫഷണൽ ആയിട്ടും അങ്ങനെ ആയി. അതുകൊണ്ട് ചേട്ടൻ എൻ്റെ ഡാൻസ് കണ്ടു, ഇഷ്ടമായി. ചേട്ടൻ പറഞ്ഞു നല്ല ടാലൻറ്റഡ് ആണ്, കൂടുതൽ പ്രാക്ടീസ് ചെയ്യണം, പ്രോഗ്രാം ചെയ്യണം. അപ്പോൾ അങ്ങനെ ചേട്ടൻ പിന്നെ ഒരുപാട് പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് വൈക്കത്തമ്പലത്തിൽ, വേറെ അമ്പലം അങ്ങനെ. അതുകൊണ്ട് ഭയങ്കര ഒരു ഫ്രണ്ട്ഷിപ്പ് തുടങ്ങി. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 5 വർഷം കഴിഞ്ഞിട്ട് കല്യാണം ഉറപ്പിച്ചു. അച്ഛനും അമ്മയും കൂടെ ഉറപ്പിച്ചു ദാറ്റ് ദിസ് ഈസ് ദി ബെസ്റ്റ് ഗൈ ഫോർ യു എന്നുള്ള. അച്ഛനും അമ്മയും അങ്ങനെ ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഐ വോണ്ട് ടു മാരി ഹിം. ചേട്ടനൊരു നമ്മുടെ ക്ലോസ് ഫ്രണ്ടായി ആയിരുന്നു. അപ്പൊ അങ്ങനെ അച്ഛനും അമ്മ മനസ്സിലായി, നേരത്തെ മനസ്സിലായി എന്താണ് നടക്കുന്നത്. അച്ഛനും അമ്മയല്ലേ, അപ്പൊ അച്ഛനും അമ്മയും അറിയാമായിരുന്നു അല്ലേ? ഓക്കെ, അപ്പൊ പറഞ്ഞു, ലക്ഷ്മി പറഞ്ഞു. ആ പിന്നെ അമ്മ പറഞ്ഞു, ഓക്കെ മോളെ ഒരു വർഷം വെയിറ്റ് ചെയ്യ്. ആ സമയത്ത് എനിക്ക് ഭയങ്കര ഓക്കെ, ഐ വാസ് വെരി യങ്. അപ്പൊ അങ്ങനെ തിരിച്ച് ഫ്രാൻസിൽ പോയി, അവിടെ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്, ക്ലാസ് എടുക്കുന്നുണ്ട്, എൻ്റെ അങ്ങനെ ജോലി ചെയ്തു, പൈസ അങ്ങനെ സേവ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്ത്യയിൽ വന്നു. ആൻഡ് we decided, we got married and all. Okay. And സ്വന്തം പൈസ അങ്ങനെ ഉണ്ടാക്കി വന്നു. കല്യാണം എവിടെ വെച്ചായിരുന്നു? വൈക്കത്തമ്പലം. ആ വൈക്കത്തമ്പലത്തിൽ. ഓക്കെ, അപ്പം അതെല്ലാം പറഞ്ഞു തന്നു. ആരൊക്കെ വന്നു അവിടുന്ന്? യുവർ ഫാമിലി മെമ്പേഴ്സ്? അച്ഛൻ, അമ്മ, അനിയൻ, അത്രേ ഉള്ളു. ഓക്കെ, അപ്പം അതിന്റെ രീതികളും ഒക്കെ പറഞ്ഞു തന്നോ? ആ അത് ഓൾറെഡി അറിയാമായിരുന്നു. എന്റെ കൾച്ചർ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ളതെല്ലാം, അമ്പലത്തിൽ കയറുമ്പോ എന്ത് ചെയ്യണം എന്നൊക്കെ ഉള്ളതെല്ലാം അത് ഓൾറെഡി അറിയാം. അറിയാമായിരുന്നു. ഇതൊക്കെ അത് നേരത്തെ പഠിച്ചു വെച്ചു തോന്നുന്നു. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോഴും അച്ഛൻ അമ്മ എന്നാ വിളിക്കുന്നത്? ഓ യു കോൾ അച്ഛനും അമ്മേനേം അച്ഛ അമ്മ എന്നാണ് വിളിക്കുന്നത്? ഫ്രഞ്ച് ഭാഷ പപ്പ മാമോ. ഓക്കെ, സോ യു കോൾ ദം ലൈക് ദാറ്റ്? യാ. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ അച്ഛ അമ്മ എന്നൊക്കെ പറഞ്ഞപ്പോ എനിക്കൊരു കൺഫ്യൂഷൻ, അച്ഛ അമ്മ എന്നാണോ വിളിക്കുന്നതെന്ന്? അല്ല, ഇത് മലയാളം ഭാഷ അല്ലേ. ഓക്കെ.